അപ്പൊ നമുക്ക് അള്ളാഹിനോട് സഹായം തേടിയാല് പടച്ചോനെ എനിക്ക് റിസ്ക്കിനെ തരണേ എന്ന് പറഞ്ഞാ പടച്ചോൻ രാവിലെ ഒരു ചാക്കിൽ കുറച്ച് അരി ഇട്ട് നിങ്ങളെ മരത്ത് വരുന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ അധ്വാനിക്കാൻ പോകണം, എന്നിട്ട് പൈസ ഉണ്ടാക്കണം, ആ പൈസ കൊണ്ട് കടയിൽ പോകണം, അരി ഏതാണെന്ന് തെരഞ്ഞെടുക്കണം, എന്നിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം. അതാണ് അതാണ് അള്ളാഹു കാര്യകാരണ ബന്ധത്തിലൂടെയാണ് നമുക്ക് സഹായിക്കുന്നത് എന്ന് പറഞ്ഞത്. പടച്ചോനെ ഞാൻ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടാണ്, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് എവിടുന്നാണ് 1000 രൂപ കിട്ടുക? നമ്മൾ പല വഴികളും ആലോചിക്കണം, ചോദിച്ചു നോക്കണം, കടം കിട്ടുമോ നോക്കണം, ആരോടെങ്കിലും തരുമെന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ ഏതായാലും നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നമുക്ക് അങ്ങോട്ട് സഹായം കിട്ടുന്നു. അപ്പൊ അള്ളാഹു മനുഷ്യനെ സഹായിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് അള്ളാഹു അല്ലാത്തവർ അപ്പുറത്ത് ജാനകി ചേച്ചിയുണ്ട്, ജാനകി ചേച്ചിയെ ഞാറ് നടാൻ ഒന്ന് വരണം കണ്ടോ. അപ്പൊ വിത്തിറക്കാനും ഞാൻ അപ്പുറത്തുള്ള അഹമ്മദിനെ വിളിച്ചു, അഹമ്മദേ ആ നിലൊന്ന് ഉഴുതു കൊണ്ടടോ നിന്റെ പോത്തുകളെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അബൂക്കർ എന്റെ ട്രാക്ടറൊന്ന് പൂട്ടിക്കൊണ്ടടോ, അപ്പുറത്ത് രാമനുണ്ട്, രാമ ആ വിത്തൊന്ന് എറിയാൻ നീ ഒന്ന് വാ. അപ്പുറത്ത് ജാനകി ചേച്ചിയുണ്ട്, ജാനകി ചേച്ചിയെ ഞാറ് നടാൻ ഒന്ന് വരണം കണ്ടോ. അപ്പൊ വിത്തിറക്കാനും കൃഷി ഇറക്കാനും പൂട്ടാനും ഉഴുതാനും ഒക്കെ നമുക്ക് മനുഷ്യന്മാരെ സഹായം ആവശ്യമാണ്. അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലെ സഹായ. എന്നാ വിത്ത് മുളപ്പിക്കാനോ, രാമൻകുട്ടി ആ മുത്തൊന്ന് മുളപ്പിച്ചോണ്ട, അബൂക്കറാക്ക് ആ വിത്തൊന്ന് മുളപ്പിച്ചോണ്ട പറയാൻ കഴിയോ? അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള സഹായമാണ്. അപ്പൊ കാര്യകാരണ ബന്ധത്തിൽ പെട്ട സഹായങ്ങൾ നമുക്ക് ചോദിക്കാം, അത് ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഒരു 10 രൂപ തരൂ എന്ന് പറയാം, വക്കീലേ എന്റെ എന്റെ കേസ് ഒന്ന് ജയിപ്പിച്ചേരണേ എന്ന് പറയാം, ഡോക്ടറേ എന്റെ കുട്ടിയെ രോഗം മാറ്റണേ എന്ന് പറയാം. പക്ഷെ ഡോക്ടർക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല, കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടാനേ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. കണ്ടോ, അള്ളാഹുവേ നമ്മൾ പ്രതിജ്ഞ എടുക്കാണ്, പടച്ചവനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പൊ മുസ്ലിയാക്കന്മാര് പറയും, എന്നാ മൗലവി നിങ്ങൾ ഭാര്യയോട് പോയിട്ട് ഇത്തിരി കഞ്ഞി തരൂ എന്ന് പറയാറില്ലേ, അത് സഹായം തേട്ടല്ലേ? നിങ്ങൾ ചെരുപ്പ് കുത്തിയോട് പോയിട്ട് ചെരുപ്പ് നന്നാക്കി തരൂ എന്ന് പറയാറില്ലേ, അത് സഹായം തേട്ടല്ലേ? അതൊക്കെ കാര്യകാരണ ബന്ധത്തിൽ അകത്തുള്ള സഹായങ്ങളാണ്. അതിനപ്പുറത്തുള്ള സഹായങ്ങളെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഫാത്തിഹ സൂറത്തിൽ പറയുന്നത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തെ സഹായമാണെന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാര് പലപ്പോഴും സമ്മതിക്കൂല. ആരാ അവിടെ കാര്യകാരണ ബന്ധം ഉണ്ടാക്കിയത്? അത് നിങ്ങളെ വകയല്ലേ എന്ന് ചോദിക്കും. എന്നാൽ അവർ തന്നെ എഴുതുന്നത് കേട്ടോളൂ, സുന്നി വോയിസ് 99 May 15 അതിൽ പറയാണ്, ഇതാ ഹിറ 10 കാസറ്റുകളിലായി 1-ാം അധ്യായമായ ഫാത്തിഹ കക്കാട് മുഹമ്മദ് ഫൈസി. ഇങ്ങനെ കാസറ്റുകൾ എങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചൈതന്യം ചോർന്ന വ്യാഖ്യാനങ്ങൾ എന്ന പേരിൽ ഡോക്ടർ MM ബഷീർ, ഞങ്ങൾക്കുണ്ട് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞില്ലേ, ആയുർവേദ ഡോക്ടറാ, അയാൾ ഓപ്പറേഷൻ നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് പല കഥകളുണ്ട് പോട്ടെ. അയാൾ എഴുതുകയാണ്, സമകാലിക ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോന്നിന്റെയും ആന്തരാർത്ഥം ഗ്രഹിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കാസറ്റിലെ. എന്നിട്ട് ആ കാസറ്റിനെ പറ്റി പറയാണ്, ഉദാഹരണമായി ഫാത്തിഹയിലെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വാക്യത്തിന്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ചാൽ മതി, ഈ ഭൗതിക ലോകത്തെ മറ്റ് സഹജീവികളോട് സഹായം തേടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നും അത്തരത്തിലുള്ള ഭൗതിക സഹായങ്ങളെ അല്ല അർത്ഥമാക്കുന്നതെന്നും മറ്റുള്ളവർക്കൊന്നും സഹായിക്കാനാവാത്ത മാനസിക പ്രശ്നങ്ങളുടെയും ആധ്യാത്മിക പ്രശ്നങ്ങളുടെയും സഹായത്തെയാണ് ലക്ഷ്യമാക്കുന്നതെന്നുമുള്ള വ്യാഖ്യാനം നന്ന് കണ്ടോ. അപ്പൊ ഇയാക്ക നസ്തഈൻ എന്ന് പറയുന്നത് സാധാരണ സഹായം തേടത്തെ പറ്റിയല്ല, സാധാരണ സഹായം തേടുന്നതിന് ഇയാക്ക നസ്തഈൻ എതിരല്ല. അങ്ങനെ സഹജീവികളോട് സഹായം തേടാതെ ഒരാൾക്കും ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ല. ഒരു ചായ തരുമെന്ന് ഹോട്ടലിൽ പോയി പറയാതെ, എന്നെ ഒന്ന് അപ്പുറത്ത് എത്തിച്ചു തരുമെന്ന് പറയാതെ, എന്റെ കയ്യൊന്ന് പിടിക്കുമെന്ന് പറയാതെ ഇങ്ങനെയുള്ള സഹായം തേടാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ വലിയ കാളിയുടെ പരിഭാഷയില്, വലിയ കാളി ഉണ്ടല്ലോ കോഴിക്കോട്ടെ വലിയ കാളി സുന്നികളുടെ നേതാവ്, അദ്ദേഹത്തിന്റെ പരിഭാഷയില് അദ്ദേഹം വ്യക്തമായി തന്നെ അത് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞു നോട്ടോളൂ, ഇതാ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. കണ്ടോ, പ്രാർത്ഥന സഹായം തേടലാണെന്ന് സൽമാനുൽ ഫാരിസി പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ മുനാഫിക്കാക്കി മുസ്ലിയാര്. ഞങ്ങൾ പച്ചക്കള്ളം പറഞ്ഞ് വഞ്ചിച്ചു നന്ന കോഴിക്കോട് വലിയ കാലിയാ പറയുന്നത്, ഇയാക്ക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ആ സഹായം തേട്ടം കൊണ്ട് ഉദ്ദേശം പ്രാർത്ഥനയാണ്.
അപ്പൊ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് വയ്യാക്കനസ്ഥയിന്റെ അർത്ഥം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും. അൽ ബയാൻ ഫി മഅനിൽ ഖുർആൻ പേജ് 5. അപ്പൊ ഇതൊന്നും ഞങ്ങളെ പേരിലേക്ക് വെച്ച് കെട്ടാൻ നിൽക്കേണ്ടതില്ല. സഹായം ചോദിക്കൽ അള്ളാഹുവിനോട് മാത്രമെന്ന് ഒറ്റായത്തിനും ഇല്ല എന്ന് തട്ടിവിടുമ്പോൾ പേരോട് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥമെങ്കിലും പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂപ്പര ഉസ്താദ് അസംസിയാർ എഴുതിയിട്ടുള്ളത് ഫാത്തിഹയുടെ അർത്ഥം പഠിക്കൽ പോലും മുഅ്മിനീങ്ങൾക്ക് പ്രത്യേക സുന്നത്തില്ലാണ് അല്ലേ. ഞങ്ങൾ ഉസ്താദുമാരൊക്കെ ദർസിൽ ക്ലാസ് എടുക്കുമ്പോ ഉദാഹരണത്തിന് പല ആയത്തും വന്നാൽ അതിന്റെ ഗ്രാമർ വശം പറയുകയല്ലാതെ അർത്ഥം പറയാറില്ല. അർത്ഥം പറഞ്ഞാൽ പേച്ചു പോകുമെന്നാണ് ഉസ്താദുമാര് പറഞ്ഞിരുന്നത് എന്ന് അസംസ്യാർ എഴുതിയിട്ടുണ്ട്. ആ വിശ്വാസമാണോ പേരോട് നീ എന്നറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും ഒന്ന് പഠിക്കണം എന്നാണ് പേരോട് മുസ്യാരോട് പറയാറുള്ളത്. ഈ അടുത്ത് പേരോടിന്റെ വീടിനടുത്ത് മൂപ്പര് പ്രസംഗം നടത്തി. മൂപ്പര് ഓരോ പ്രസംഗത്തിനും നമുക്ക് ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പര് രണ്ട് പ്രസംഗം നടത്തിയപ്പോൾ നമ്മൾ പള്ളിക്ക് സ്ഥലം വാങ്ങി. അവിടെ മൂപ്പര് നാടിനടുത്ത കിലോമീറ്റർ കുറച്ച് 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ പാറക്കടവ്. അവിടെ വെച്ച് മൂപ്പര് പറഞ്ഞു ഭൗതിക സഹായം ഉണ്ട്, അഭൗതിക സഹായം ഉണ്ട്. അപ്പൊ രണ്ടുതരം സഹായം ഉണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അതന്നെയാ മനുഷ്യ കൈവിൻ അതീതം, മനുഷ്യ കൈവിൻ അധീനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, മനുഷ്യ കൈവിൽപ്പെട്ട സഹായം തേടുന്നതിന് ഞങ്ങൾ ഇതിലല്ല. പക്ഷേ മൂപ്പരെന്താ ചെയ്തതെന്ന് അറിയങ്ങള്, തർക്കത്തിലുള്ള സഹായാർത്ഥന ഇതുമായി കൂട്ടിക്കുഴച്ചു. ഇപ്പൊ ഒരുപാട് ആയത്തുകൾ മൂപ്പര് ഓതിയല്ലോ, മൂമിനികൾ പരസ്പരം സഹായിക്കണം, അതെല്ലാം ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള സഹായം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തർക്കല്ല. എന്നാ മൂപ്പര് പറയുന്നെന്താന്നറിയോ, നബിയെ എന്റെ പാപം പൊറുക്കണേ, ഇബ്രാഹിം നബിയെ എനിക്ക് കുട്ടിയെ തരണേ, ക്ഷയിക്കേണ്ട രോഗം മാത്രമേ, ഇതുപോലെയുള്ള പ്രാർത്ഥനയ്ക്ക് എന്താണ് തെറ്റ്, ഇതൊക്കെ അതിന് തെളിവല്ലേനാ. അത് തെളിവല്ല, അത് വിഷയം വേറെ, ഇത് വിഷയം വേറെ. മനുഷ്യ കൈവിൽപ്പെട്ട കാര്യങ്ങൾ മനുഷ്യനോട് ചോദിക്കാം, എന്നാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ഇമാം നവവി പറഞ്ഞത്, ഹിദായത്തിനെ തരാൻ വേണ്ടി ചോദിക്ക, രോഗം മാറാൻ വേണ്ടി ചോദിക്ക, ഖുർആനും സുന്നത്തിനും ഫഹ്മ് കിട്ടാൻ വേണ്ടി ചോദിക്ക. അതൊക്കെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങള് അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. അതിനു മുമ്പ് ഒരു തെളിവ് പറഞ്ഞ കാര്യങ്ങള് ആ സഹായം തട്ടത്തിന് ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സക്കാത്ത വഹും റാകിഊൻ. സൂറത്ത് മാഇദ 55 ഇസ്തിഗാസക്കാരുടെ മാസ്റ്റർ പീസ് ആണ്. നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, റസൂലാണ്, ആ സക്കാത്ത് കൊടുക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളാണ്. കടുത്ത ദുർവ്യാഖ്യാനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മുമ്പ് ഷിയാക്കൾ ഇതിനെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. ഇവിടെ വല്ലദീൻ ആമനു എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹു ദിവ്യത്വം ആരോപിച്ചവർ കൂട്ടുപിടിച്ചത് ഈ ആയത്തിനെയാണ്. അവരെ ഗണ്ണിച്ചുകൊണ്ട് ഇമാം റാസി പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾ പറയുന്ന അർത്ഥം സങ്കല്പിക്കാൻ കഴിയുകയില്ല എന്ന്. എന്നിട്ട് റാസി ഷിയാക്കളെ ഗണ്ണിക്കാൻ ഉപയോഗിച്ച ഭാഗങ്ങളെ സന്ദർഭം നടത്തിയെടുത്തുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. മുസ്ലിയാക്കന്മാർ ഇപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ, അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ റസൂലിനോടും ചോദിക്കാം, അതൊക്കെ മുഅ്മിനീങ്ങളോടും ചോദിക്കാന്ന്. അങ്ങനെ ഈ ആയത്തിലുണ്ടോ? അള്ളാഹു സഹായിയാണെന്ന് പറയുന്നതും മുഹമ്മദ് നബി സഹായിയാണെന്ന് പറയുന്നതും മുഅ്മിനീങ്ങൾ സഹായിയാണെന്ന് പറയുന്നതും വ്യത്യസ്ത അർത്ഥങ്ങളിലാണ്. ആ അതെങ്ങനെ മൗലവി, ഒരേ കാര്യം മൂന്നാളിലേക്ക് ചേർത്തുമ്പോ മൂന്ന് രൂപത്തിലാണത്? അതെങ്ങനെയാ സ്വലാത്ത്? ഇപ്പൊ അള്ളാഹു മലക്കുകളും മുഅ്മിനീങ്ങളും റസൂലുള്ളാഹി സ്വലാത്ത് ചെയ്യുന്നു എന്ന് ഹദീ ആയത്തുണ്ട്. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലന്‍ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അവിടെ അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അല്ലങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മലക്കുകൾ വട്ടത്തിൽ ഇരുത്തിയിട്ട് നടുക്ക് അല്ലയിരുന്ന് ചെല്ലാന്നാണോ? അല്ല, അള്ളാഹു നബിയെ അനുഗ്രഹിക്കുന്നു, മലക്കുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നർത്ഥം. അപ്പൊ സലാത്ത് എന്ന വാക്ക് അള്ളാഹുവിലേക്ക് ചേർത്തുമ്പോൾ ഒരർത്ഥം, മലക്കുകളിലേക്ക് ചേർത്തുമ്പോൾ വേറൊരർത്ഥം, മുഅ്മിനീങ്ങളെ ചേർത്തുമ്പോൾ വേറൊരർത്ഥം. ഇതുപോലെ തന്നെയാണ് ഇവിടെ വലിയിന്റെ വിലായത്തും. അള്ളാഹു വലിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ സഹായിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. പല രൂപത്തിലും അള്ളാഹു മനുഷ്യനെ സഹായിക്കും. അതുപോലെ റസൂലിനെ സഹായിക്കാൻ കഴിയോ? അള്ളാഹു മനുഷ്യനെ സഹായിക്കുന്ന റസൂലിനെ സഹായിക്കാൻ കഴിയോ? കഴിയില്ല. ഇവർ തന്നെ പറയുന്നു അള്ളാഹുന്റെ റസൂൽ സഹായിക്കുന്ന മുഈജത്വം കൊണ്ടാണ് അല്ലേ. അപ്പൊ അള്ളാഹ് സഹായിക്കുന്ന പോലെ അല്ല എന്നുറപ്പല്ലേ? അതുപോലെ മുഅ്മിനീങ്ങൾക്ക് സഹായിക്കാൻ കഴിയോ? ഇവർ പറയുന്നു കറാമത്ത് കൊണ്ടാണ്. അപ്പൊ മൂന്നും മൂന്ന് സഹായാണ്. അള്ളാഹ് സ്വന്തം കൈകൊണ്ട് സഹായിക്കുന്നു, അമ്പിയാക്കള് മുഈജത്തോട് സഹായിക്കുന്നു, ഔലിയാക്കൾ കറാമത്തോട് സഹായിക്കുന്നു. ഇവരെ വാദപ്രകാരം തന്നെ. എന്നാൽ ഞങ്ങൾ പറയുന്നു അള്ളാഹു വലിയാണെന്നതും റസൂൽ വലിയാണെന്നതും മുഅ്മിനീങ്ങൾ വലിയാണെന്ന് പറയുന്നതും വേറെ വേറെ അർത്ഥത്തിലാണ്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് വലിയില്ല, ലൈസലക്കും മിൻ ദൂനിഹി വലിയും വലാ ഷഫീഉ. ഖുർആൻ കൊണ്ട്
ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വലിയില്ല. കണ്ടോ, ആകാശഭൂമികളെ സിട്ടാവായ അല്ലാഹുവിനെ പുറമേ ഞാൻ വേറെ വല്ല വലിയുകളെയും സ്വീകരിക്കുകയോ? കണ്ടോ, അപ്പൊ അല്ലാഹുക്ക് പുറമെ വലിയകളെ സ്വീകരിക്കാന്ന് പറഞ്ഞാണ് തൊബിരി അതിനർത്ഥം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ വിപൽ ഘട്ടങ്ങളിൽ ആപത്തുകളിൽ ഞാൻ അല്ലാഹു അല്ലാത്തവരെ സഹായം തേടുകയോ? അപ്പൊ അങ്ങനത്തെ ഘട്ടത്തിൽ സഹായം തേടാൻ പറ്റിയ വലിയ അല്ല മാത്രമേ ഉള്ളൂ, അത് അല്ലാഹു വലിയാണെന്നറിഞ്ഞ അർത്ഥം മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ ആയത്തില് മുസ്ലിയാക്കന്മാര് പറഞ്ഞ അർത്ഥം തന്നെ അല്ല. ഈ ആയത്ത് സുഹൃത്തുമായതിൽ 51 മുതൽക്കുള്ള ആയത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ ആയത്ത്. ആ ആയത്തിൽ എന്താ പറഞ്ഞോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും സത്യവിശ്വാസികളെ നിങ്ങൾ വലിയുകളാക്കി വെക്കരുത്. ഇത് യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയതാണ്. അന്ന് ഇസ്ലാമിനോട് ശത്രുത വെച്ചിരുന്ന യഹൂദിനെ സാറാക്കളെ നിങ്ങൾ ഒരിക്കലും ഔലിയാക്കളാക്കി വെക്കരുത്, അവർ പരസ്പരം സഹായികളാണ് എന്നാണ്. ഇതിനെ സംബന്ധിച്ച് കൂറ്റനാട് മുസ്ലിയാർ പറയാണ്, സത്യവിശ്വാസികളെ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കരുത്, അവർ നിങ്ങൾക്കെതിരിൽ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന മിത്രങ്ങളാകുന്നു. അപ്പൊ മൈത്രി ബന്ധം പുലർത്തുന്നതിനെ സംബന്ധിച്ച് വന്ന ആയത്താത് മുസ്ലിയാമാര് പറയുന്ന കേട്ടാ തോന്നുക, ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് നബിയും സഹാബികളൊക്കെ യഹൂദികളെയും ക്രിസ്ത്യാനികളൊക്കെ വിളിച്ചു തേടിയുന്നു. അപ്പൊ അല്ല പറയാണ്, നിങ്ങൾ അവരൊന്നും വിളിച്ചു തേടണ്ട, ഇനി മുഅ്മിനീങ്ങളെ ഔലിയാക്കളെ വിളിച്ചാ മതി. അങ്ങനെ ആയത്തിന് അർത്ഥം പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കെ വി മുഹമ്മദ് മുസ്ലിയാര് പറയാണ്, ഇങ്ങനെ ഇസ്ലാമിനോട് വൈരം വെച്ച് നടക്കുന്നവരുമായി ഒരു മുസ്ലിം ചങ്ങാത്തം പുലർത്തുന്നതും തന്റെ കാര്യങ്ങളിൽ അത്തരക്കാരെ സഹായികളും സഹകാരികളുമായി സ്വീകരിക്കുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കണ്ടോ, അബൂഹയ്യാൻ എഴുതുന്നു, ജൂതക്രിസ്ത്യാനികളെ സഹായിക്കുകയും അവരോട് സഹായമർത്ഥിക്കുകയും അവരുമായി തോളൊരുമി പ്രവർത്തിക്കുകയും സത്യവിശ്വാസികളോടെന്ന പോലെ ഇടപഴകുകയും ചെയ്യുക വഴി അവരോട് മൈത്രി സ്ഥാപിക്കുന്നതിൽ നിന്ന് അല്ലാഹു സത്യവിശ്വാസികളെ തടഞ്ഞിരിക്കുകയാണ്. ബഹറുൽ മുഹീത്ത് എന്ന ഖുർആൻ തഫ്സീറിന് എടുത്തു കൊടുക്കാണ് കെ വിയുടെ പരിഭാഷ 2:69. അപ്പൊ ഈ ആയത്തിന് ശേഷമാണ് ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്ത് വരുന്നത്. അതിനർത്ഥം കെ വി കൊടുത്തത്, നിശ്ചയമായും നിങ്ങളെ സഹായികൾ അല്ലാഹു അവന്റെ റസൂലും വിനീതമായി കൊണ്ട് നമസ്കാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുമാണ്. അതിന്റെ വ്യാഖ്യാനം, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഠബന്ധവുമായി കൂടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്കയുണ്ടായേക്കും. വിശിഷ്യ ഖുർആന്റെ അവതരണ കാലത്ത് മക്കയിൽ മുശ്രിക്കുകളും മദീനയിൽ ജൂതന്മാരും ഒട്ടേറെ ഉണ്ടായിരുന്നു. രണ്ടു വിഭാഗവും സത്യദീനിന്റെ ബദ്ധവൈരികൾ. എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യേണ്ടി വരാം. അതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് അല്ലാഹും റസൂലും സത്യവിശ്വാസികളായ സഹോദരങ്ങളുമായാണ് എന്നത്രേ ഇവിടെ പഠിപ്പിക്കുന്നത്. അമുസ്ലിങ്ങളുമായി നിശേഷം ബന്ധവിച്ഛേദനം നടത്തുക എന്നതല്ല ഇതിന്റെ ഉദ്ദേശമെന്ന് വിസ്മരിച്ചുകൂടാ. അപ്പൊ ആയത്തിൽ പറഞ്ഞ വിഷയം തന്നെ ഇതല്ല. ശത്രുക്കളായിരിക്കുന്ന ആളുകൾ, ശത്രുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരോട് നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് ആയത്തിനർത്ഥം. അതിനെ മുസ്ലിയാർ വ്യാഖ്യാനിച്ചിട്ട് എന്താക്കി, അല്ലല്ലാത്തവരുടെ സഹായം തേടാം എന്ന് ദുർവ്യാഖ്യാനം ചെയ്തു. ഒരൊറ്റ മുഫസ്സിറും സുഹൃത്തുക്കളെ ഈ ആയത്തിൽ അങ്ങനെ തഫ്സീറിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അബൂഹയ്യാനും പറഞ്ഞിട്ടില്ല, റാജിയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. മനുഷ്യർ പരസ്പരം സഹായിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ യഥാർത്ഥ മിത്രങ്ങളോട് മാത്രമേ സഹായം സ്വീകരിക്കാവൂ, ശത്രുക്കളെ സഹായം സ്വീകരിക്കാൻ പാടില്ല. എന്നൊരു മുസ്ലിയാരിൽ വെല്ലുവിളി, ഈ ആയത്തിൽ സഹായും സംരക്ഷകനുമാണ് എന്ന് തന്നെ അൽമനാറിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിനെ നിഷേധിക്കുമോ വഹാബി? ഞങ്ങൾക്ക് എന്താ ഇതിനെ നിഷേധിക്കേണ്ട കാര്യം? മുസ്ലിയാരെ, മുഅ്മിനീങ്ങൾ സഹായിയാണ്, റസൂൽ സഹായിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരെ വിളിച്ച് സഹായം തേടാനാ? മനുഷ്യർക്ക് പലരുടെയും സഹായം കിട്ടുന്നുണ്ട്. ആരൊക്കെ സഹായിക്കും, ആരുടെയൊക്കെ സഹായം കിട്ടും എന്നതല്ല നമ്മുടെ തർക്ക വിഷയം. ആരോടൊക്കെ സഹായം തേടി പ്രാർത്ഥിക്കാം? ഇപ്പൊ സൂര്യന്റെ സഹായം കിട്ടുന്നുണ്ട്, ചന്ദ്രന്റെ സഹായം കിട്ടുന്നുണ്ട്, കടലിന്റെ സഹായം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് സൂര്യനോട് പ്രാർത്ഥിക്കാമെന്നോ? അത് പറഞ്ഞപ്പോ പേരോട് ഒരു സ്ഥലത്ത് പറഞ്ഞത് സൂര്യൻ വലിയാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോന്നാ? സൂര്യൻ വലിയ എന്ന് പറയണ്ട, സൂര്യന് വെളിച്ചം കിട്ടുന്നു, അതൊരു സഹായമാണ്. സൂര്യൻ നമുക്ക് ചൂട് കിട്ടുന്നു, ചന്ദ്രന് വെളിച്ചം കിട്ടുന്നു, കടലിൽ നിന്ന് പല സഹായങ്ങളും കിട്ടുന്നു. അത് കോമൺ സെൻസ് മാത്രം ഉണ്ടായാ മതി. എന്നാ ചന്ദ്രനെ വിളിച്ച് താടാൻ പറ്റുമോ? സൂര്യനെ വിളിച്ച് താടാൻ പറ്റുമോ ഒരു മുസ്ലിമിനെ? പാടില്ല എന്നതാണ് വസ്തുത. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തില് ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മുസ്ലിമാര് ഇവിടെ
ഈ ഇസ്തിഗാസയെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ആയത്തില് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും പൊടുവന്ന് ബഹ്റുൽ മുഹീത്തിലുണ്ട്. ബഹ്റുൽ മുഹീത്തറിന്റെ തഫ്സീറിലേ അപ്പൊ മരിച്ചവരോട് ഇസ്തിഗാസയ്ക്ക് തെളിവ് ബഹ്റുൽ മുഹീത്തരം പറഞ്ഞെന്നാ കേട്ടോൾക്ക് തോന്നുക. യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹാബികളോട് പറയാണ്, വിശ്വാസികൾ നിങ്ങളെ സഹായിയാണ്, റസൂൽ നിങ്ങളെ സഹായിയാണ്. അപ്പൊ ഇവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞ ആരൊക്കെ പെടും? മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖാണ് ചില ആൾ പറഞ്ഞു, അലിബിൻ അബി താലിബൻ എന്ന് പല ആളുകൾ പറഞ്ഞു. ആ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ഇമാം ഹസനുൽ ബസരി, അദ്ദേഹം സഹാബിയല്ല താബിയാണ്, അദ്ദേഹം പറഞ്ഞു, ഇവിടെ വല്ലദീൻ ആമനു എന്ന് പറഞ്ഞത് അബൂബക്കറിൽ പരിമിതപ്പെടുത്തണ്ട, അലിയിൽ പരിമിതപ്പെടുത്തണ്ട, ഓരോരോ സഹാബികൾ പരിമിതപ്പെടുത്തേണ്ട. സഹാബികൾ മൊത്തത്തിൽ എല്ലാവരും ഇതിന്റെ ബാഹ്യാർത്ഥത്തിൽ ഉൾപ്പെടും. ആ ആയത്ത് അവതരിച്ച കാലത്ത് ജീവിച്ചിരുന്ന സഹാബികളും പിന്നെ കുറച്ചാളുകൾ മരിച്ചുപോയി, കുറെ ആളുകൾ അവശേഷിക്കുന്നുണ്ട്, ആ അവശേഷിക്കുന്നവരും എല്ലാവരും ഉൾപ്പെടും. അല്ലാതെ ഈ ആയത്തിൽ പറഞ്ഞ സഹായികളില് മരിച്ചോല് പെടുന്നോ, അവരോട് സഹായം തേടാന്നോ ബഹ്റുൽ മുഹീത്തുകാരനും പറഞ്ഞിട്ടില്ല, ഹസൻ അലിദാനും പറഞ്ഞിട്ടില്ല. അതെല്ലാം മുസ്ലിയാക്കന്മാരുണ്ടാക്കിയ പച്ചക്കള്ളമാണ്. അപ്പൊ ആരാ ഖുർആൻ അർത്ഥം മാറ്റിയത്? മുസ്ലിയാർ പറഞ്ഞ നമ്മളെ അർത്ഥം മാറ്റിയെന്ന്. നിങ്ങളാണ് മുസ്ലിയാരെ അർത്ഥം മാറ്റിയത്. മൈത്രി ബന്ധം സ്ഥാപിക്കുക എന്നത് അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്തിനെ നിങ്ങള് ദുർവ്യാഖ്യാനിച്ചു. റാസി പറയുന്നത് കേട്ടോളൂ, സഹായി ഇഷ്ടപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ മാത്രമേ ഇതിനു മുമ്പുള്ള ആയത്തുമായും ശേഷമുള്ള ആയത്തുമായും ഈ ആയത്ത് യോജിക്കുകയുള്ളൂ. അമ്മാ മാ ഖബല ഹാദിഹില്ലായ ഫലി അന്നഹു തആല ഖാല യാ അയ്യുല്ലദീന ആമനു ലാ തത്തഖദുൽ യഹൂദ വന നസാറ ഔലിയാ. അതാണ് ഇതിനു മുമ്പുള്ള ആയത്ത്. യഹൂദ നസാറാക്കളെ നിങ്ങൾ സഹായികളാക്കി വെക്കരുത്. വലൈസൽ മുറാദു ലാ തത്തഖദുൽ യഹൂദ വന നസാറ അയ്മത മുതസരിഫീന ഫീ അർവാഹിക്കും അംവാലിക്കും. ശിയാക്കൾ പറയുന്നത് പോലെ നിങ്ങളുടെ ആത്മാവുകളിലും നിങ്ങളുടെ സമ്പത്തുക്കളിലും കൈകാര്യം നടത്തുന്ന ഇമാമുകളാക്കരുത് എന്നല്ലോ യഹൂദി ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്. ചിന്തിക്കാതെ തന്നെ ഈ അർത്ഥം നിരർത്ഥകമാണെന്ന് മനസ്സിലാകും. ബലിൽ മുറാദ് ലാ തത്തഖദുൽ യഹൂദ വന്നസാറ അഹ്ബാബം വഅൻസാറ, നിങ്ങൾ യഹൂദി ക്രിസ്ത്യാനികളെ ശത്രുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സഹായികളും പ്രിയപ്പെട്ടവരുമാക്കി വെക്കരുത്. വലാത്തു ഖാലിത്തുഹും വലാത്തു ആലിദുഹും, അവരോട് നിങ്ങൾ ഇടപഴകുകയും അവരെ സഹകാരികളാക്കുകയും ചെയ്യരുത്. എന്നിട്ടാണ് ആ വിരോധം ഒന്നുകൂടി ശക്തിയിൽ പറയുന്നു. ആ വിരോധം പറഞ്ഞ ശേഷം നിങ്ങൾ യഥാർത്ഥ സഹായി അള്ളാഹുവാണ്, റസൂലാണ്, മുഅ്മിനാണ്, മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞു. വല്ലാഹിറു, ഇതിൽ പ്രത്യക്ഷാർത്ഥം അന്നൽ വിലായത്തൽ മഅ്മൂറ ബിഹാ ഹാഹുനാ ഹിയൽ മൻഹിയു അൻഹാ ഫീമാ ഖബൽ, മുമ്പുള്ള ആയത്തിൽ വിരോധിക്കപ്പെട്ട വിലായത്ത് എന്താണ്? അത് മൈത്രി ബന്ധം സ്ഥാപിക്കലാണ്. എന്നാൽ അത് തന്നെയാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതും. മൈത്രി ബന്ധം സ്ഥാപിക്കാനാണ് ഇവിടെ കൽപ്പന. വിരോധിക്കപ്പെട്ട മൈത്രി ബന്ധം എന്താണോ അത് തന്നെയാണ് ഇവിടെ. അതെന്താണ്? ബിമായന നുസ്രത്തി, സഹായം എന്ന അർത്ഥത്തിലാണ്. കാനത്തിൽ വിലായത്തിൽ മഅ്മൂർ ബിഹാ ഹിയൽ വിലായത്തു ബിമായന നുസ്രത്തി, അപ്പൊ സഹായം എന്ന അർത്ഥത്തിലുള്ള വിലായത്താണ് ഇവിടെ ഉള്ളത്. ആ സഹായം മനുഷ്യ കൈവിൽ പെട്ട സഹായങ്ങളാണ്, മൈത്രി ബന്ധം സ്ഥാപിക്കലാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചു. പിന്നെ മൂപ്പര് പറഞ്ഞെന്താ നിങ്ങള്, അതാ വലൗ അന്നഹും മിൻലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുർ റസൂല വജദല്ലാഹ തവ്വാബ റഹീമ. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറപ്പിക്കണം നബിയെ. പിന്നെന്ത് വേണം? വസ്തഗ്ഫിർ ലിദംബിക, തങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിന് ദോഷം വന്ന ദോഷം പൊറുക്കാൻ വേണ്ടി. വലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുത്തു കിട്ടാൻ വേണ്ടി. വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള സ്ത്രീകളെ ദോഷവും പൊറുത്തു കിട്ടാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം നബിയേ. റസൂലുള്ള പറയണം നമ്മളെ ദോഷം പൊറുക്കാൻ അള്ളാഹുവിനോട്. പരിശുദ്ധ ഖുർആൻ പറയും, ഇത് സഹായമല്ലേ, ഈ സഹായം നമ്മളെ സഹായിക്കണം, നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് റസൂലുള്ള നമ്മളെ സഹായിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. എന്നിട്ട് അതേ ഖുർആൻ നമ്മളോട് പറയുന്നു, വലൗ അന്നഹും ഇല്ലലമു അൻഫസഹും, ആരെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ, ജാഊക, അവർ തങ്ങളുടെ അടുക്കൽ വരണം, വസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അല്ലാഹുവിനോട് അവർ പൊറുക്കലെ ചോദിക്കണം, വസ്തഗ്ഫറ ലഹുമുർ റസൂലു. എന്നിട്ടോ അവിടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനം, ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാ. ഇവിടെ പ്രസംഗിച്ച മൗലവി പറഞ്ഞു, ഒരൊറ്റ തഫ്സീറിലും അങ്ങനെയില്ല,
ഈ സാധു ജനങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് എന്താ പറഞ്ഞുകൂടാത്ത കളം? ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, റാസി രേഖപ്പെടുത്തുന്നു, എല്ലാവരും രേഖപ്പെടുത്തുന്നു. തഫ്സീറില് എന്താ രേഖപ്പെടുത്തിയത്? തെറ്റ് വന്നുപോയ അടിമകൾ കള്ള നിർദ്ദേശം നൽകുന്നു, അള്ള കൽപ്പിക്കുന്നു. അവര് റസൂലുള്ളാഹിനെ സമീപിക്കണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് അള്ളാഹിനോട് ഇവർക്കല്ല ചോദിക്കണം. പിന്നെയോ റസൂലുള്ളാഹിനോടും അവർ പറയണം, റസൂലുള്ളാഹിനോടും അവർ ആവശ്യപ്പെടണം. എന്താ റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടേണ്ടത്? ഐ യസ്തഗ്ഫിറ ലഹും, അവർക്ക് പൊറുക്കല്ലെ ചോദിക്കാൻ റസൂലുള്ളാഹിനോട് അവർ പറയണം. റസൂലുള്ളാഹിനോട് അവർ പറയണം, നബിയെ ഞങ്ങൾക്ക് വേണ്ടി തങ്ങൾ റെക്കമെന്റ് ചെയ്യണം എന്ന് റസൂലുള്ളാഹിനോട് പറയണം. അങ്ങനെ അവർ ചെയ്ത ഫൈദാ ഫാലു ദാലിക, അങ്ങനെ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്താൽ, അങ്ങനെ അവർ പ്രവർത്തിച്ചാൽ ഇവർ ഈ അടുത്ത കാലത്ത് ഖുർആൻ തന്നെ തിരുത്തി. സുഹൃത്തുക്കളെ, ഇയാളുടെ ഒരു സ്നേഹിതൻ സുലൈമാൻ സഖാഫി മാളിയക്കൽ ഈ ആയത്തിന് എന്ത് പറഞ്ഞു? നബിയുടെ കാലത്ത് ഒരു മുനാഫിക്ക് നേതാവും ഒരു മുനാഫിക്കും ഒരു ജൂതനും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ ജൂതൻ പറഞ്ഞു, നമുക്ക് മുഹമ്മദ് നബിന്റെ അടുത്ത് പോകാം വിധി തേടിക്കൊണ്ട്. മുനാഫിക്ക് പറഞ്ഞു, നമുക്ക് ആബുബില്ലാ ശരഫ് എന്ന മുനാഫിക്ക് നേതാവിന്റെ അടുത്ത് പോകാം. ഇതാണ് പ്രശ്നം. നബി ജീവിച്ചിരിക്കെ ഒരു പ്രശ്നത്തിന് വിധി തേടേണ്ടത് ഒരു മുസ്ലിം നബിയോടാണ്. നബിയെ വേദനിപ്പിക്കലാണ് കാബുബില്ലാ ശരഫ് എന്ന ജൂത നേതാവിന്റെ അടുത്തേക്ക് പോകൽ. അതുകൊണ്ട് ആ കുറ്റം പുറത്തു കിട്ടണമെങ്കിൽ അവർ നബിയുടെ അടുത്ത് വന്നിട്ട് നബി അവർക്ക് മാപ്പാക്കണം. നബിയെ വേദനിപ്പിച്ചതിന് നബി അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അതിനുവേണ്ടി പറഞ്ഞതാണ്, അവർ അവരെ ശരീരങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ നിന്റെ അടുക്കൽ വരികയും, ഇതാ ടീക്കത്തുള്ള മോലിന്റെ പരിഭാഷയിൽ വായിക്കാൻ, പിശാചിന്റെ അന്യായം ബോധിപ്പിക്കൽ വഴി അവർ തങ്ങളുടെ ശരീരങ്ങളെ ദ്രോഹിച്ച് പശ്ചാത്തപിച്ചവരായി താങ്കളെ സമീപിക്കുകയും അള്ളാഹുവോട് അവർ പാപമോചനത്തിന് അർത്ഥിക്കുകയും ണ്ടോ റസൂലും അവർക്ക് വേണ്ടി മാപ്പിരക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ കണ്ടെത്തുമായിരുന്നു. അപ്പൊ അവർ ചെന്നിട്ട് അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി റസൂലും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതിന് സുലൈമാൻ സഖാഫി എന്താക്കി? അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടുക. അപ്പൊ ഇർത്തകബത്തൂന്റെ മോഡല്, ഇർത്തകബത്തൂന് തെളിവുണ്ടാക്കി, ഇസ്ലാഹ് മാസിക അത് പിടികൂടി, അത് വളരെ പ്രചാരം വരുത്തി. സുന്നികളായ ഖുർആൻ പരിഭാഷക്കാരടുത്ത് വരെ പോയി, അവർ പോലും പറഞ്ഞു ഇയാൾ ഈ പറഞ്ഞത് പൊട്ടപ്പോയത്തമാണ്. അവസാനം സുന്നത്ത് ജമാഅത്ത് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം അത് തിരുത്തി. അത് റസൂലു എന്നത് റസൂല എന്നായത് പകർത്തി എഴുതിയ മുതഅല്ലിമീങ്ങൾക്ക് വന്ന കൈപ്പിഴയാണ്. നല്ല കാര്യ കത്തല മുഹമ്മദുൻ സൈദൻ, മുഹമ്മദ് സൈദിനെ കൊന്നു. അവിടെ കൊന്ന വ്യക്തി ആരാ? മുഹമ്മദാണ്. അതുകൊണ്ടാ മുഹമ്മദുൻ. കൊല്ലപ്പെട്ട വ്യക്തി ആരാ? സൈദൻ, നസ്ബാണ്. അവിടെ അവിടെ ദുൻ എന്നതാണ് ദൻ ആയാലോ, മുഹമ്മദിനെ സൈദ് കൊന്നു എന്നായില്ലേ, അത്ര വ്യത്യാസ. അപ്പൊ റസൂല് തേടി എന്നത് റസൂലിനോട് തേടി എന്നാക്കി. സുഹൃത്തുക്കളെ, ഏത് തെറ്റ് ചെയ്താലും നബിന്റെ അടുത്ത് ചെല്ലണമെന്ന് ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഹദീസുമല്ല. ഇതൊരു പ്രത്യേക തെറ്റ്, ഈ പ്രത്യേക തെറ്റ് നബിനെ വേദനിപ്പിച്ചു, അതുകൊണ്ട് നബിയുടെ അടുത്ത് ചെല്ലണമെന്നാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പള്ളിയിലെ ഉസ്താദിനെ നമ്മൾ നല്ലോണം അങ്ങോട്ട് ചീത്ത വിളിച്ചു, റോട്ടിലിട്ടിട്ട്. അയാളെ ഏതോ നാട്ടിൽ നിന്ന് ജോലിക്ക് വന്ന ആൾ, അയാളൊന്നും മിണ്ടാതെ പോയി. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് മോശമായി, എന്തായാലും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണ ഉസ്താദിനെ, നമ്മൾ ഖുർആൻ പഠിപ്പിക്കണ ഒരാളെ നമ്മൾ അങ്ങനെ ചീത്ത പറഞ്ഞു, ശരിയല്ല പഠിച്ചോനെ, എനിക്ക് പുറത്തേരണേ. കാര്യമുണ്ടോ? അല്ല. ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറയണം, ഉസ്താദ് നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം, ഞങ്ങളോട് പറഞ്ഞ് ക്ഷമിക്കണം. ഇതുപോലെ റസൂലിനോട് പറഞ്ഞതാ. റസൂൽ ജീവിച്ചിരിക്കെ റസൂലിന്റെ അടുത്ത് വിധി തേടി പോകാതെ ജൂത നേതാവിന്റെ അടുത്ത് പോയത് റസൂലിനെ വേദനിപ്പിക്കലാണ്. അതുകൊണ്ട് റസൂലിന്റെ അടുത്ത് ചെന്നിട്ട് റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, പടച്ചവനെ ഇവർക്ക് പുറത്തു കൊടുക്കണേ. ഇതാണ് സംഭവം. അതിന് പേരോട് പറയാണ്, ആരെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ, അവ തെറ്റ് ചെയ്തു പോയ എല്ലാരും പോണം. തട്ടിപ്പ് കണ്ടോ? ഇത് ലലമൂന്നാ പറഞ്ഞത്, ഇല്ലലമു അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ, അല്ലാതെ ഇതാ ലലമൂന്നല്ല. തെറ്റ് പ്രവർത്തിക്കുമ്പോഴൊക്കെ പോകണമെന്നില്ല. അപ്പൊ ഖുർആൻ അർത്ഥം മാറ്റിയതണ്ട മുസിയാർ, ഇത് നലമു എന്നതിന്റെ അർത്ഥം ഇതാ നലമൂന്നാ പറഞ്ഞത്. ഇങ്ങനെ മൂപ്പര് തിരുത്തി. എന്നിട്ട് ഇപ്പോ പേരോട് പറയാണ്, അവിടെ ഇബ്നു കസീർ അങ്ങനെ അർത്ഥം കൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇബ്നു കസീർ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല.
ഇബ്നു കഥീർ പറഞ്ഞ എന്താ നിങ്ങള്? അത് നിങ്ങൾ കേട്ടോളി. മൂപ്പരവിടെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇബ്നു കഥീറിനെ സംബന്ധിച്ച്. ഇബ്നു കഥീർ പറഞ്ഞത് യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീന, ആ കുറ്റവാളികളോട് ആധികാരം പ്രവർത്തിച്ചവരോട് അള്ളാഹു നിർദ്ദേശിക്കുന്നു. എന്താ നിർദ്ദേശിച്ചത്? ഇദാ വഖാ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് ഇതുപോലുള്ള തെറ്റുകൾ ഉണ്ടായാൽ അൻയൂതു ഇല റസൂൽ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരണം. ഫയസ്തഗ്ഫിറുല്ലാഹ, എന്നിട്ട് അവർ റസൂലിനോട് പാപമോചനം തേടണം എന്നല്ല, അവർ അള്ളാഹുവിനോട് പാപമോചനം തേടണം, പൊറുക്കാൻ വേണ്ടി ചോദിക്കണം. ഇന്തകൂ റസൂലിന്റെ അടുക്കൽ വെച്ച് വയസ്അലുഹു, അദ്ദേഹത്തോട് ആവശ്യപ്പെടണം. അൻയസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ, നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് പൊറുക്കലിനെ തേടണം എന്ന് ആവശ്യപ്പെടണം. ഫഇന്നഹും ഇദാ ഫഅലു ദാലിക തബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും, അങ്ങനെ അവർ ചെയ്താൽ അള്ള പശ്ചാത്താപം സ്വീകരിക്കുകയും അവരെ പാപം പൊറുക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യും. ഇതാണ് അപ്പോ സുലൈമാൻ സക്കാഫി ഞങ്ങളിത് തൊണ്ടി സഹിതം പിടികൂടിയപ്പോ അദ്ദേഹം റിസാല വാരികയിൽ പറഞ്ഞു. ഇബ്നു കഥീർ പറഞ്ഞതുപോലെയാണ് ഞാൻ വ്യാഖ്യാനിച്ചത്. ഇബ്നു കഥീർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇബ്നു കഥീറിന്റെ പേരില് സക്കാഫിമാർ നടത്തിയ കരിഞ്ചന്തയാണ് സുഹൃത്തുക്കളെ. ആ കരിഞ്ചന്തക്ക് വേണ്ടിയാണ് മൂപ്പര് ഇസ്തഗ്ഫറ എന്നാൽ റെക്കമെൻഡ് റെക്കമെൻഡ് എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നത്. ഇബ്നു കഥീറിലുള്ള ഒരു സുഹൃത്തുക്കളെ ഇതാണ്. അപ്പൊ മുസ്യാരി പറയും അവിടെ ഒരു കഥ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താ കഥ? ഉത്ബി എന്ന ഒരാള് റസൂലുള്ളാഹിനെ മറവ് ചെയ്ത് കുറെ ദിവസം കഴിഞ്ഞിട്ട് ആ ഖബറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരും പേരറിയാത്ത ഏതോ ഒരു കാട്ടറബി വന്നിട്ട് എന്തെങ്കിലും ചെയ്ത സുഹൃത്തുക്കളെ, അത് ദീനിൽ തെളിവാകുമോ? ആ കള്ളക്കഥ, അത് കള്ളക്കഥയാണ്. ആ കള്ളക്കഥയിൽ പോലും നബിനോട് പൊറുക്കലിനെ തേടിയുന്നില്ല. ഖുർആനിൽ ഇങ്ങനെ കാണുന്നുണ്ട് വലോ അന്നവും ഇല്ലലമോ എന്നൊരു ആയത്ത്. അതുകൊണ്ട് ഞാനിതാ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടും നബിയെ നിങ്ങളെ ശുപാർശകനാക്കിക്കൊണ്ടും വന്നിരിക്കുന്നു. നബിയോട് പൊറുക്കലിനെ തേടിയത് കള്ളക്കഥയിൽ പോലും ഇല്ല, കണ്ടോ? അപ്പൊ തെറ്റ് ചെയ്തവരൊക്കെ നബിയുടെ അടുത്ത് ആവലാതി പറയാൻ വരണമെന്ന് ഇതിൽ തെളിവില്ല. പാപമോചനം തേടാൻ നബിയുള്ള സ്ഥലത്ത് പോകണമെന്നാണ് ഈ ആയത്തുനിന്ന് ആ കാട്ടറബി മനസ്സിലാക്കിയത്. അതനുസരിച്ചാണ് നബിന്റെ കബർഗ വന്നു. അത് അയറാബിക്ക് പറ്റിയ തെറ്റാണ്. ഊരും പേരറിയാത്ത അയറാബി ചെയ്ത ദീൻ നമ്മൾ തെളിവാക്കേണ്ട കാര്യമുണ്ടോ? ഈ കഥ ഉദ്ധരിക്കുന്ന ഉത്ബിയെ സംബന്ധിച്ച് പറയുന്നത് അയാൾ പരസ്യമായി മദ്യപിക്കുന്ന ആളായിരുന്നു എന്നാണ് വഫിയാത്തിലായി ഇബ്നു ഖല്ലിക്കാൻ പറയുന്നത്. ആ കള്ളക്കഥ പിടിച്ചിട്ടാണ് മുസ്ലിയാക്കന്മാരിപ്പോ ഇർത്തക്കബത്തുവിന് തെളിവുണ്ടാക്കാൻ നോക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തെളിവ് കിട്ടുകയില്ല മുസ്ലിയാക്കന്മാരെ. ചെലന്തി വല പോലെ ദുർബലമാണ് നിങ്ങളുടെ തെളിവ്. പിന്നെ മുസ്യാരി പറയുന്നത് ഒരുപാട് പറയാണ്ട് സുഹൃത്തുക്കളെ, ഞാൻ തൗഹീദുമായി ബന്ധപ്പെട്ട് മാത്രം വേഗം പറഞ്ഞു പോവുകയാണ്. മഹാന്മാര് മുഈജത്ത് കൊണ്ട് സഹായിക്കും, കരാമത്ത് കൊണ്ട് സഹായിക്കും. സുലൈമാൻ നബി അദാ ആസിഫ് ബിൻ ബർഖിയ എന്ന ഔലിയന്റെ സഹായം തേടി. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ, സുലൈമാൻ നബിക്ക് ഒരു വലിയ സിംഹാസനം കൊട്ടാരത്തിൽ എത്തണം. സുലൈമാൻ നബി സഹായം ചോദിക്കുന്ന ഔലിയാക്കളോട്, ഔലിയാക്കളുള്ള സദസ്സിലാ സഹായം ചോദിച്ചത്. എന്താ ചോദിച്ചത്? അയ്യുക്കും യഗ്തീനി ബി അർസിഹാ, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എനിക്ക് ആര് കൊണ്ടുത്തരും? വലിയൊരു ജനറൽ ജിന്നി പറഞ്ഞു, ഞാൻ മണിക്കൂറുകളെ കൊണ്ടെത്തിച്ചു തരാ. നിങ്ങൾ ജഡ്ജ്മെന്റിന് വേണ്ടി കോടതിയിൽ ഇരുന്ന് എഴുന്നേൽക്കുന്ന മുമ്പ് ഞാൻ എത്തിച്ചത് കാലു ജിന്നിയാണ്. കിതാബിൽ വിവരമുള്ള ഒരു വലിയ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ചു തുറക്കുന്നതിന് ഒരു സെക്കൻഡ് കൂടി ഞാൻ എത്തിച്ചു തരാ. കിലോമീറ്റർ, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സിംഹാസനം ഓരോറ്റ സെക്കൻഡ് കൊണ്ട് സുലൈമാൻ ഇവിടെ മുമ്പിലേക്ക് അതാ വലിയ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു എത്തിക്കുന്നു. ഇതെത്തിക്കാൻ വേണ്ടി സുലൈമാൻ നബി സഹായം ചോദിക്കുന്നു, ആസഫ് ഇബ്നു ബർഖിയ സഹായിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ബിൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി യമനിലുള്ള സിംഹാസനം ആ ഔലിയ സുലൈമാൻ നബിക്ക് കൊണ്ടുവന്നു കൊടുത്തു. അത് നിങ്ങളെ കെ എം മൗലവിയുടെ പുസ്തകത്തിലുണ്ട്. സുഹൃത്തുക്കളെ, എന്താ സംഭവം? നിങ്ങള് ആ ബൽക്കീസ് രാജ്ഞി മുസ്ലിമായി വരുന്ന വിവരം കിട്ടിയപ്പോ ബൽക്കീസ് അവിടെ എത്തുമ്പോ അവരെ സിംഹാസനം അവിടെ ആർക്കാണ് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് തന്റെ സദസ്സിലുള്ള ആളുകളോട് സുലൈമാൻ നബി ആരാഞ്ഞു. സഹായം തേടിയതല്ല യഥാർത്ഥത്തില്. അവിടെ ജിന്നുകളുണ്ട്. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെക്കാൾ സ്പീഡിൽ പോകാനും വരാനൊക്കെ കഴിയും അല്ലേ? ഷെയ്ത്താന് ഇവിടെ ഇരുന്ന് സിഹ്റീത ദൂരസ്ഥലത്തുള്ളവർ ഭരിക്കണെങ്ങനെ ഷെയ്ത്താൻ അയക്കാണ്. അവൻ പ്ലെയിൻ പോകും പോലെ പോവും. അപ്പൊ അതുപോലെ പോയിട്ട് വലിയ സാധനം കൊണ്ടുവരാൻ കഴിയും. ഇമാം ഷാഫി പറഞ്ഞില്ലേ, ഒരാള് വായുവിലൂടെ നടക്കുന്നത് കണ്ടാലും വെള്ളത്തിനും ഈ നടക്കുന്നത് കണ്ടാലും നിങ്ങളോ ഔലിയ എന്ന് വിശ്വസിക്കരുത്, ഓനെ പിശാചി താങ്ങിക്കൊണ്ടുപോകാവുന്നു. അപ്പൊ പിശാചി അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ കഴിയും. അതുകൊണ്ട് വേഗം കൊണ്ടുവരാൻ സാധിക്കും. ജിന്നുകൾ ഉണ്ടല്ലോ എന്നുള്ള ചോദിച്ചത്
അപ്പൊ ഒരു മല്ലനായ ജിന്ന് പറഞ്ഞു, നിങ്ങൾ ഈ സദസ്സ് നീക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. അത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്
അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാം എന്ന് ഈ കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട പൊന്മൾ അബ്ദുൽ ഖാദർ മുസിയാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മൊയ്യത്തീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം, അനുവദനീയമാണ്. ശിഥില തന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ, പേജ് 21, പൊന്മൾ അബ്ദുൽ ഖാദർ മുസിയാർ. ഇനി ഓയം തരുവണ എന്ന പേരിലൊരു മുസിയാരുണ്ട് വയനാട്ടുകാരൻ, അയാൾ കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകത്തില് എ പി കാരൻ ന്യായീകരിച്ചിറക്കിയപ്പോ ആ പുസ്തകത്തിൽ പറയാണ്, അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി. ഉണ്ടോ? അപ്പൊ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് ആയത്തോതീറ്റ് കൊട്ടപ്പുറത്ത് കാന്തപുരം സ്ഥാപിച്ചു. വീണ്ടും അദ്ദേഹം പറയാണ് ആ പുസ്തകത്തെ 163 പേജിൽ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നതിന് ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. കാന്തപുരത്തിന്റെ അവകാശവാദ. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. അദ്വാഹുവൽബാദ പ്രാർത്ഥന ആരാധനയാണ്. ആരാധനയാകുന്ന പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നതിലൂടെ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ വാദം. അവരുകളെ അതിശീഘ്രം എന്റെ വിളിക്ക് ഉത്തരം നൽകണേ. എല്ലാ ഔലിയാക്കളുടെയും മഹാരാജാവായ മുഹിയദ്ദീൻ എന്നവരെ നാശകരമായ ലല എന്ന നരകത്തിൽ നിന്ന് എന്റെ ശരീരത്തെ താങ്കൾ രക്ഷപ്പെടുത്തണമേ. ഇതൊക്കെ മൊയ്തീൻ ശൈഖിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് നിങ്ങൾ എതിര് പ്രവർത്തിക്കുന്നു. ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയിരുന്നു. സുഹൃത്തുക്കളെ, ഇതൊന്നും പണ്ടത്തെ മുസ്ലിയാക്കന്മാർക്ക് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പണ്ട് സുന്നികൾ തന്നെ ഇറക്കിയ ഒരു പുസ്തകമുണ്ട്, പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂരിന് അത്തൗഹീദ് എന്ന പുസ്തകത്തിന് മറുപടി ഇറക്കിയ അൽ ഖൗലു സദീദ് എന്ന് പറഞ്ഞിട്ട് റഷീദുദ്ദീൻ മൂസമസ്യാറിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 100 പേജില് അന്നത്തെ സമസ്തയിലെ 7 പണ്ഡിതന്മാർ പരിശോധിച്ച പുസ്തകം. ആ പുസ്തകത്തിൽ പറയാണ്, അള്ളാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും അത് നബിയാകട്ടെ കല്ലാകട്ടെ മരമാകട്ടെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. കണ്ടോ? അപ്പോ നബിയോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് ആ കാലഘട്ടത്തിൽ ഇവർ വിശ്വസിച്ചിരുന്നു. നബിമാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ ഇന്നവർ പറയുന്നു നബിമാരോട് പ്രാർത്ഥിക്കാം. നബിമാരോട് പ്രാർത്ഥിക്കുന്നതിന് തെറ്റുമില്ല, കൂശലില്ലാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിൽ ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് മുസ്ലിയാക്കന്മാർ. ഇതിന് പറയാണ്, കോടതിയിലുണ്ട് പ്രയർ, അതൊക്കെ ഒന്ന് പഠിച്ചു തരണം മൗലവി. കോടതിയിൽ പലതുണ്ട്, കോടതിയിലെ പ്രയർ, കോടതിയോട് അപേക്ഷിച്ചാൽ പ്രാർത്ഥന എന്ന് പറയോ. ഇമ്മണി വലിയ ചോദ്യ, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഇമ്മണി വലിയ ചോദ്യ. എന്താ ചോദ്യം? കോടതിയോട് അപേക്ഷിച്ചാൽ പ്രാർത്ഥിച്ചു എന്ന് പറയോ? മുസ്ലിയാരനെ പറഞ്ഞല്ലോ, ഭാഷാപരമായി അപേക്ഷിക്കുക എന്ന് പ്രാർത്ഥന കർത്തണ്ട്. അപ്പൊ ഭാഷാപരമായി അങ്ങനെ പറയുന്നത് തെറ്റില്ല. നമ്മളെ തർക്ക അതൊന്നല്ല, ഭാഷയിൽ എന്തൊക്കെ അർത്ഥണ്ട് എന്നുള്ളതല്ല. ഇബാദത്താകുന്ന പ്രാർത്ഥന അത് അല്ലാത്തോട് പാടുണ്ടോ ഇല്ലേ, അതാ നമ്മളെ തർക്കം. ഈ കോടതിയോട് നടത്ത പ്രയർ പോലെയാണോ മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേന്ന് പറയല്, ബദരീങ്ങളെ രോഗമാത്തണേ എന്ന് പറഞ്ഞ്? അതാണ് നമ്മുടെ തർക്കത്തിലുള്ളത്. പിന്നെ മുസ്യാരി പറയാണ്, ദൈവമാണെന്ന നിലക്ക് സഹായം തേടിയാലേ ശിർക്കാവുള്ളൂ. നമ്മൾ പണക്കാരനോട് സഹായം ചോദിക്കലുണ്ട്, ഡോക്ടറോട്, വക്കീലിനോട്, എഞ്ചിനീയറോട്, ഓരോന്നിനും ഓരോ അർത്ഥമാണ്. അവർക്കൊന്നും നമ്മൾ ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, ദൈവമാണ് എന്ന നിലക്കല്ല. ദിവ്യത്വം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയങ്ങള്? ദിവ്യം എന്ന് പറഞ്ഞാൽ ദേവനെ സംബന്ധിച്ച അമാനുഷമായ അത്ഭുതകരമായ എന്നാണ്. ദിവ്യം എന്ന് പറഞ്ഞാൽ അമാനുഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കാത്ത ചില അത്ഭുതങ്ങള് ഒക്കെ കാണിക്കുന്ന ആള് എന്നാണ്. അതന്നെയല്ലേ നിങ്ങൾ പറയുന്നത്, അമ്പിയാക്കൾ മുഴുവത്ത് കൊണ്ട് സഹായിക്കും, ഔലിയാക്കൾ കറാമത്ത് കൊണ്ട് സഹായിക്കും, അതന്നെ അമാനുഷിക സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അമാനുഷരോട് തന്നെയാണ് നിങ്ങൾ സഹായം ചോദിക്കുന്നത്. നിങ്ങൾ ദിവ്യത്വം കൽപ്പിക്കുന്നുണ്ട്, മുഴുവത്ത് കൊണ്ട് സഹായിക്കും അമ്പിയാക്കൾ, കറാമത്ത് കൊണ്ട് സഹായിക്കും ഔലിയാക്കൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് തന്നെയാണ് ദിവ്യത്വം കൽപ്പിക്കൽ. മുജ്ജത്തും കറാമത്തും അമാനുഷമാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? ദിവ്യം എന്ന് പറഞ്ഞാൽ അമാനുഷം എന്നാണ് ഭാഷയിൽ അർത്ഥം. നിങ്ങൾ ഡിക്ഷണറി വെച്ച് കളിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കളിച്ചോളിയും.
പിന്നെ മുസ്ലിയാർ പറയാണ് നബിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നബി സ്വന്തം നിലയ്ക്ക് രക്ഷിക്കുമെന്നല്ല, അള്ളാഹു കൊടുത്ത മുഈസത്ത് കൊണ്ട് രക്ഷിക്കുമെന്നാണ്. ഔലിയെ വിളിച്ചിട്ട് വലിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ വലിയ അള്ളാഹു കൊടുത്ത കറാമത്ത് കൊണ്ട് രക്ഷിക്കുമെന്നാണ്. ഇന്നമല്ല അമാലി ബിന്നിയാത്ത്, ഒക്കെ നീയത്തനുസരിച്ചാണ്. മുസ്ലിയാരെ, ഏത് നീയത്ത് മനസ്സിൽ വെച്ചിട്ടും കാര്യമല്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം, അവന്റെ സൃഷ്ടികളോട് ചോദിച്ചാൽ അത് ശിർക്കാകും. മക്കത്ത് അബൂജാലും മുത്തുവത്തും സൈബത്തും ഒക്കെ ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോടും ചോദിച്ചിരുന്നത് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിക്കും സ്വന്തം കൈവുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല. അവർ ഹജ്ജിൽ ചെല്ലിരുന്ന തൽബിയത്തിലതാ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞ ശേഷം ശില്ലാ ശരീക്കൻ ഒരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാരൻ ഹുവലക്ക, നിനക്കുള്ളതാണ് പടച്ചവന്, തംലിക്കുഹു, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നുവോ, മാ മലക്ക, ആ പങ്കുകാരൻ എന്തിനെ കൊടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും നീയാണ്. അപ്പൊ പടച്ചവന്റെ കീഴിലും അധീനത്തിലുമുള്ള, പടച്ചവൻ കൊടുത്ത കൈവുകൊണ്ട് സഹായിക്കുന്ന പങ്കുകാരിലാണ് അബൂജാലും കൂട്ടും വിശ്വസിച്ചത്. അപ്പൊ കൊടുത്ത കൈവെന്ന് ചോദിച്ചാൽ അബൂജാൽ ചോദിച്ചാൽ ശിർക്കാകുമെങ്കിൽ അബൂഖർ ചോദിച്ചാലും അദ്രമ സഖാബി ചോദിച്ചാലും ശിർക്കാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ മുസ്ലിയാർ പറയാണ് അള്ളാഹു കൊടുക്കുന്ന സഹായത്തിന്റെ കാരണക്കാർ എന്ന നിലക്ക് ആരോട് സഹായം തേടുന്നതിലും തെറ്റില്ല. ആരാണ് ഈ മഹാന്മാർ അള്ളാഹിന്റെ സഹായത്തിനുള്ള കാരണക്കാരാണെന്ന് പറഞ്ഞത്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ മഹാന്മാർ അള്ളാഹു സഹായിക്കുന്നതിന്റെ കാരണക്കാരാണെന്ന്? റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ മുസ്ലിയാക്കന്മാരെ, നിങ്ങളെ കാരന്തൂരിലെ സർക്കസ് കൂടാരത്തെ വെച്ച് നിങ്ങൾ പഠിക്കുന്ന വാചക കസർത്താണ്. അതൊന്നും ഖുർആനിലോ ഹദീസിലോ അതിന്റെ യാതൊരു തെളിവുമില്ല. മഹാന്മാരോട് ഇസ്തിഗാസ നടത്താമെന്നോ അള്ളാഹു അവരെ ഇസ്തിഗാസക്കുള്ള കാരണമായി നിശ്ചയിച്ചിട്ടുണ്ടെന്നോ പരിശുദ്ധ ഖുർആനിലോ തിരുനബിയുടെ ഹദീസിലോ ഇല്ല. വേറൊരു തട്ടിപ്പൂപ്പർ നടത്തി എന്താ അറിയോ, വമൻ നസ്റു ഇല്ലാ മിന്നിന്തില്ല, എല്ലാ സഹായവും അള്ളാന്റെ അടുത്താണ്. അത് നബി മുഖേന കിട്ടിയാലും മലക്ക് മുഖേന കിട്ടിയാലും വലിയ മുഖേന കിട്ടിയാലും എന്ന് പറഞ്ഞ സഹായത്തിന്റെ സാക്ഷാൽ ഉടമസ്ഥൻ അള്ളാഹുവാണ്. എന്നാ പിന്നെ സാക്ഷാൽ ഉടമസ്ഥനായ അള്ളാഹിനോടൊന്ന് ചോദിച്ചാ പോരെ, പിന്നെ ഏജൻസികളോട് ചോദിക്കാൻ പോണോ? ഹെഡ് ഓഫീസ് ഉണ്ടാകുമ്പോ പിന്നെ ഇതിലോടോ ബ്രാഞ്ച്? അപ്പൊ അള്ളാഹിനോട് നേരിട്ട് അങ്ങ് ചോദിച്ചൂടെ? അള്ളാഹുവാണ് യഥാർത്ഥ സഹായി എന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നെ വൈദ്യ ശൈഖിനോട് അമൃതങ്ങളോട് ചോദിക്കണോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിനെന്താ ന്യായം? സഹായക്ക അള്ളാന്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ അത് ഇവരിലൂടെയാണ് കിട്ടുക. കാരണം ഇവരോട് പ്രാർത്ഥിച്ചാൽ ഇവർ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. നമ്മളൊക്കെ പാപികളല്ലേ, കുറ്റം ചെയ്യുന്നവരല്ലേ, ഇവർ അള്ളാഹിന്റെ അടുത്ത് നമുക്ക് ശുപാർശ ചെയ്യും. ഇതന്നെയാണ് മക്കത്തെ മുശ്രിക്കും പറഞ്ഞ ന്യായം. അങ്ങനെ ഒരു ഏർപ്പാട് അള്ളാഹ് വെച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അടുപ്പിക്കേണ്ട ആവശ്യമല്ല, അള്ളാഹു എല്ലാവരോടും അടുത്തവനാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങളെ കണ്ടനാളത്തെക്കാൾ അടുത്തവനാണ്. പിന്നെ എന്തിനാ അടുപ്പിക്കേണ്ട കാര്യം? അള്ളാഹിന്റെ അടുക്കൽ അങ്ങനത്തെ ഒരു ശുപാർശന്റെ ആവശ്യമല്ല. പിന്നെ മൂപ്പര് പറയാണ് പോരാ, ഇനിയോ ഉമർ ഇബ്നു ഖത്താബ് മാത്രാണോ കാഫിറാകുന്നത്? ഖബറിലുള്ള മഹാന്മാരെ വിളിച്ചിട്ട് കാഫിറാകുന്നതിനാരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖുല്ലം പറന്താ ചെയ്ത് റസൂലുള്ള വഫാത്തായപ്പോ ബുഖാരിയിലുള്ള ഹദീസാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്. നല്ല മുസ്ലിമിനും തള്ളാൻ കഴിയോ? ബഹുമാനപ്പെട്ട സിദ്ദീഖുല്ലം റളിയല്ലാഹു അൻഹു വഫാത്തായ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്നിട്ട് റസൂലുള്ളാഹിനെ വിളിക്കാണ്. വിളിച്ചിട്ട് പറയാ, ബി അബീ അന്ത വ ഉമ്മീ യാ നബിയല്ലാഹ്, എന്റെ ബാപ്പനെയും ഉമ്മനെയും അങ്ങേക്ക് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു നബിയേ. രണ്ട് മൗത്ത് തങ്ങൾക്കല്ല സംഘടിപ്പിക്കൂല നബിയേ. അമ്മൽ മൗത്തത്തിലെ തങ്ങൾക്ക് കണക്കാക്കപ്പെട്ട മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. ജീവിതകാലത്ത് വിളിച്ചു പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട വഫാത്തിന്റെ ശേഷവും റസൂലുള്ളാഹ് മയ്യിത്ത് കിടത്തിയ സ്ഥലത്ത് പോയി ആ വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിക്കുന്നു, പറയുന്നു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. മരിച്ചുപോയ നബിയെ വിളിച്ചത് കൊണ്ട് സിദ്ദീഖുല്ലബ്ബറും കാഫിർ തന്നെ. പിന്നെ ആരാ മുസ്ലിം? ഓൺലി ഫോർ, നാലാണ്, നാല് സലഫികൾ മാത്രം മുസ്ലിം, ബാക്കിയുള്ളവരൊക്കെ സിദ്ദീഖുല്ലബ്ബറും കാഫിറ്. അള്ളാഹുവിന്റെ നബിയേ എന്ന് വിളിച്ചുകൊണ്ട് നബിയോട് സംസാരിച്ചു, മരിച്ചെടുക്കുന്ന നബിയോട് സംസാരിച്ചു. അപ്പൊ അബൂബക്കർ കാഫറായോന്നാ നമ്മളോടുള്ള ചോദ്യം. മുസ്ലിയാരെ, ഒരാള് മരിച്ചു കിടക്കുമ്പോ ആ മരിച്ച ആളെ പേര് വിളിച്ച് പറഞ്ഞാൽ അത് കുഫ്റാണെന്നോ ശിർക്കാണെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോ നബി പറഞ്ഞില്ലേ, യാ ഇബ്രാഹിം ഇന്നാ ബിഫിറാക്കി കല മഹജൂനുൻ,
ഇബ്രാഹിം എന്ന മോനെ നീ നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. നമ്മളെ വാപ്പ മരിച്ചിറക്കുമ്പോ ബാപ്പാ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മരിച്ചല്ലോ ഞങ്ങൾ അനാഥാക്കിയിട്ട് എന്ന് പറഞ്ഞ ബാപ്പ കേൾക്കും ഉത്തരം ചെയ്യുമെന്ന നിലക്കാണോ? ഒരിക്കലുമല്ല. ഇതെല്ലാം മുസ്ലിയാക്കന്മാരെ വാചക കസറത്തിന്റെ തട്ടിപ്പാണ്. യാ നബി അല്ലാന്ന് നബി മരിച്ചു കിടക്കുമ്പോ പറയാം, നബിയുടെ മുഖത്ത് നോക്കിയിട്ട് യാ റസൂൽ അല്ലാന്ന് പറയാം. ഇപ്പോ ഒരു കണ്ണു കാണാത്ത ആള് വന്നിട്ട് നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇവിടുന്ന് ഇവിടെയുള്ള സലഫികളെ പറ്റിക്കാൻ വേണ്ടി മൗലവി പറയാണ് റസൂലുള്ള ഒരുപാട് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാനെ വിളിച്ചു പറയുന്നതല്ലാതെ അള്ളാന്റെ നബിമാരെയോ ഔലിയാക്കളെയോ വിളിച്ച് സഹായം ചോദിക്കുന്ന ഒരൊറ്റ ഒന്നും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഖുർആനിൽ നീ എത്രയോ നിങ്ങൾ കോരിക്കേൽപ്പിച്ചു, അത് മുഴുവനും റസൂലുള്ള പഠിപ്പിച്ചതല്ലേ? ഇനി ഹദീസിലേക്ക് കടന്നാ നിങ്ങൾക്ക് കേൾക്കണോ, റസൂലുള്ള പഠിപ്പിക്കുന്ന രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആൾക്കൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അള്ളാരോട് ആദ്യം പറയുന്ന, അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് എന്റെ അനുഗ്രഹത്തിന്റെ നബിയായ നിന്റെ നബിയെ അടയാളനാക്കി തവസ്സുലാക്കി നിന്നിലേക്ക് ഞാനിതാ മുന്നിടുന്നു. اللهم اني اتوسل بنبيك نبي واتوجه اليك بنبيك نبي الرحمة اللهم اني اسالك واتوجه اليك بنبيك نبي الرحمة يا محمد يا محمد. സഹോദരന്മാരെ, ഇവിടെ കൃഷ്ണാപുരത്ത് വന്നിട്ട് വിവരമില്ലാത്ത മൗലവി ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടി പറയാണ്, റസൂലുള്ള ഒരിക്കലും തന്നെ അള്ളാഹനെ വിളിക്കാനല്ലാതെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ള പഠിപ്പിക്കുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നു, സഹിഹായ പരമ്പര കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹിനെ തന്നെ വിളിക്കാൻ ആ റസൂലുള്ള പറയുന്നു, യാ മുഹമ്മദ് ഇന്നീ ഖത്തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ലിയ ലീ ഔ ലിതഖ്ലാ ലീ അല്ലാഹുമ്മ ഫസ കണ്ണിന് കാഴ്ചയില്ലാത്ത പഠിപ്പിച്ചു കൊടുത്തതാ, നീ അള്ളാഹിനെയും വിളിക്കണം എന്നെയും വിളിക്കണം. അള്ളാഹിനെ വിളിച്ചിട്ട് അല്ലാഹുമ്മ എന്ന് പറഞ്ഞു പറയണം, എന്നെ വിളിച്ചിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ച് എന്നോടും പറയണം. രണ്ടും വേണം. റസൂലുള്ള പഠിപ്പിക്കുന്നത് സഹീഹായ ഹദീസ്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളും ഇമാം ബുഖാരിയുടെ ഉസ്താദും ഷാഫി ഇമാമിന്റെ ശിഷ്യനുമായ 1,000,000 ഹദീസ് വരെ പാഠമാക്കിയ ലോകപ്രസിദ്ധ പണ്ഡിതൻ ഇമാം സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് പരമ്പരയിലൂടെ നിങ്ങൾ മനസ്സിലാ. അപ്പോ മൗലവി പറയുന്നത് അള്ളാഹനല്ലാതെ വിളിക്കാൻ പാടില്ല, റസൂലുള്ള പറയുന്നത് യാ മുഹമ്മദ് എന്ന് തന്നെ വിളിക്കണോ. മൗലവി ഏത് മതത്തിലാ? അപ്പൊ പറഞ്ഞു, ഞാൻ ദ്വാ ചെയ്തിട്ട് നിങ്ങൾ അന്ധത മാറിക്കിട്ടുന്നതിൽ നല്ലത് നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, അല്ല നബി ഞങ്ങൾ ദ്വാ ചെയ്യന്നെ വേണം. അപ്പൊ നബി അദ്ദേഹത്തോട് ഒന്നുകൊടുത്ത് രണ്ടരക്കാർ നിസ്കരിക്കാൻ പറഞ്ഞു, എന്നിട്ടൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക, മുഹമ്മദ് നബിയേ നിങ്ങളെ കൊണ്ടിതാ ഞാൻ മുന്നിടുന്നു, ഇലാ റബ്ബി ഫീ ഹാജത്തി എന്റെ ആവശ്യം നിർവഹിക്കാൻ ഞാൻ എന്റെ റബ്ബിലേക്ക്. ഇതിന് യാ മുഹമ്മദ് ഇങ്ങനെ പേരോട് ഒച്ചത്ത് പറയാ, എന്താ പൈലത്തിൽ ഒച്ചത്ത് പറയണത്? നേരെ മുമ്പിൽ നിൽക്കുന്ന നബിയോടാണ്, മുഹമ്മദ് നബിയേ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. എന്താ മുന്നിടല്? നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അതിനാർക്കെങ്കിലും തർക്കമുണ്ടോ സുഹൃത്തുക്കളെ ഇവിടെ? എന്നിട്ട് പേരോട് തന്നെ പറഞ്ഞു, അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ എന്റെ കാര്യത്തിൽ നബിയുടെ ഈ പ്രാർത്ഥനയാകുന്ന ശഫാഅത്ത് സ്വീകരിക്കണേ. അപ്പൊ നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതാണ്, അത് ഞങ്ങൾക്ക് തർക്കമല്ല. നേരെ മുമ്പിലുള്ള നബിയോടാ യാ മുഹമ്മദ് എന്ന് പറയുന്നത്, അതിന് ഞങ്ങൾക്ക് തർക്കമില്ല. പിന്നെ മൂപ്പര് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാള് റസൂലിന്റെ കബറുങ്കൽ വന്നിട്ട് ഇസ്തസ്കിരു ഉമ്മത്തിക്ക, നബിയെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയെ ചോദിക്കണം എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് റസൂലുള്ളാഹിന്റെ കബറുങ്കൽ ചെന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഇസ്തസ്കിരു ഉമ്മത്തിക്ക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരണം, മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈ കബറിന്റെ അടുത്ത് പോയി വിളിച്ചു പറഞ്ഞ വിവരം വന്ന് പറഞ്ഞപ്പോ കേട്ട് കരയുകയും സപ്പോർട്ട് നൽകുകയും ചെയ്യുകയാണ്. അത് ഇമാം ബുഖാരിയുടെ ഗുരുവര്യന്മാരിൽപ്പെട്ട ഇബ്നു അബീ സയ്യിബ് റളിയല്ലാഹു മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ ഹദീസ് സഹീഹാണെന്ന് ഇബ്നു ഹജർ ഫത്വൽ ബാരിയിൽ പറയാണ്.
ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഫിദായിലും പറയുകയാണ്, എന്റെ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ സഹീഹായ പരമ്പരയിൽ റിപ്പോർട്ട് ഇട്ടാണ് ബർമുൽ ഖത്താബിന്റെ കാലത്ത് റസൂലുള്ളാഹിന്റെ ഖബറിൽ എത്തിനിട്ട് സഹായം ചോദിക്കുകയാണ്, ബർമുൽ ഖത്താബ് അതിനെ അംഗീകരിക്കുകയാണ്. അപ്പൊ ബർമുൽ ഖത്താബ് അക്കാലത്ത് വിളിച്ച് എല്ലാരും കാഫിറു. എന്നിട്ട് അയാൾ ഉമർ ഖത്താബിന്റെ അടുത്ത് ചെന്നത് ആ വിവരം പറഞ്ഞപ്പോ ഉമർ ഖത്താബ് കരയുകയും അത് അംഗീകരിക്കുകയും ചെയ്തില്ലേ, അത് മുസന്നഫിൽ ഇല്ലേ, അത് സഹീഹാണെന്ന് ഇബ്നു ഹജർ ഫത്വൽ ബാരിയിൽ പറഞ്ഞില്ലേ, പറയലക്കം പാട്ട്. ഇതൊക്കെ മുസ്ലിയാരെ എത്ര വട്ടം കേട്ടതാ ഞങ്ങള്. ഏതോ ഒരാൾ നബിന്റെ കബറുങ്ക വന്നിട്ട് നബിയോട് ഇസ്തസ്കിലും ഉമ്മത്തിക്കാന്ന് പറഞ്ഞു, അത് ശരിയാണ്, ഏതോ ഒരു അറബി ചെയ്തതാ. എന്നിട്ട് അയാൾക്ക് സ്വപ്നത്തിൽ വന്നത്രേ നബി, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉമറിന്റെ ഭരണകാലത്താ, നിങ്ങൾ ഉമറിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് തന്റെ അടുത്തോടെ വർത്തിക്കാൻ പറയണം, ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു നബി, ഞാൻ നബിയെ സ്വപ്നം കണ്ടു, നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമർ ഫാറൂഖ് നബിയുടെ കാലത്ത് അനുസ്മരിച്ചു കൊണ്ട് കരഞ്ഞു. അതിലവിടെ അംഗീകരിച്ചു, ഞാൻ നബിന്റെ കബറിങ്ങ പോയി ഇസ്തസ്കിൽ ഉമ്മത്തിക്കാന്ന് പറഞ്ഞു, നബിയെ നിങ്ങളിന് മയക്കു വേണ്ടി തേടണമെന്ന് പറഞ്ഞു. അപ്പ നബി എനിക്ക് സ്വപ്നത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ പിന്നെ അംഗീകരിച്ചു എന്ന് പറയാം. ഉമർ ഖത്താബിന്റെ അടുത്ത് പോയിട്ട് ഞാൻ റസൂലിന്റെ കബറിങ്ങ പോയി ഇസ്തസ്കിൽ ഉമ്മത്തിക്കാന്ന് പറഞ്ഞു എന്ന് ഒരൊറ്റ റിപ്പോർട്ടിലുമില്ല. അപ്പൊ ഉമർ അംഗീകരിച്ചില്ല, ഉമർ സലാം നബിയെ സ്വപ്നത്തിൽ കണ്ടു, നബി ഇങ്ങക്ക് സലാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ കരഞ്ഞതാണ്. അതുപോലെ സുഹൃത്തുക്കളെ, ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകളെ പേരോട് മുസ്ലിം നടത്തിയിട്ടുണ്ട്, അതൊന്നും പറയാൻ ഇവിടെ സമയമില്ല. ഇപ്പോൾ തന്നെ സമയം 9:30 ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം കൂടി പറയാണ്, മൂപ്പര് പറയാണ്, ആരെങ്കിലും അല്ലാഹുവിന് പുറമെ വല്ല ഇലാഹികളെയും വിളിച്ചു തേടിയാൽ, കണ്ടോ, വലിയനെ വിളിച്ചു തേടിയാൽ എന്നല്ല, റസൂലിനെ വിളിച്ചു തേടിയെന്നല്ല, വേറെ ഇലാഹിനെ, വേറെ ദൈവത്തെ, മക്കാര് ലാത്തയെ, ഉസയെ, ഉസൈറിനെ, ഏസിയൊക്കെ ദൈവമാക്കി, ഞങ്ങൾ അങ്ങനെ ആരെയും ദൈവമാക്കിയിട്ടില്ല. ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തരിയോ? ഇലാഹിന് കൊടുക്കേണ്ടത് ഏതൊന്നിനു കൊടുത്താലും അത് ഇലാഹായി. കല്ലിന് കൊടുത്താ കല്ല് ഇലാഹായി, നബിക്ക് കൊടുത്താ നബി ഇലാഹായി. അതാണ് ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ, ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനുമുള്ള പേരാണ് ഇലാഹ്. അത് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെട്ടാലും വ്യാജമായി ആരാധിക്കപ്പെട്ടാലും എല്ലാത്തിനും ഇലാഹ് എന്ന് പറയും. കല്ലിന് ആരാധിച്ച കല്ല് ഇലാഹായി, കാഞ്ഞരക്കുട്ടി ആരാധിച്ച കാഞ്ഞരക്കുട്ടി ഇലാഹായി, ഖബറിന് ആരാധിച്ച ഖബർ ഇലാഹായി. അപ്പോ ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല, ഇലാഹിന് കൊടുക്കേണ്ടത് അല്ലല്ലാത്ത കൊടുത്താൽ ആ വസ്തു ഇലാഹായി തീരുന്നതാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തി ഈ ശിർക്കിനെ തൗഹീദാക്കുവാൻ പേരോടിനെ പോലെ എത്രയെത്ര സഖാഫികളും എത്രയെത്ര സാഹിദികളും ശ്രമിച്ചിട്ടും കാര്യമില്ല, അതൊന്നും ഇവിടെ വില പോവുകയില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ഇന്നലെയും പ്രസംഗിച്ചതാണ്, എന്നെ കൊണ്ടതിന് ഇനിയും സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ടതിനെല്ലാം പ്രാജ്യമായ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൽമാനുൽ ഫാസി പ്രസംഗിച്ച ഒരുപാട് വിഷയങ്ങൾക്ക് പേരോട് മറുപടി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ പേരോട് പറഞ്ഞതിന് എല്ലാത്തിനും അക്കമിട്ട് മറുപടി പറയാൻ നമുക്കും ബാധ്യതയില്ല. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ, മാലയും മൗലൂദും പറ്റൂല എന്ന് പറഞ്ഞില്ലേ മൗലൈമാര്, എന്നാ ആരെ മാലയും മൗലൂദാ പറ്റാത്തത്? റസൂലുള്ളാഹിന്റെ പറ്റൂല, ബദരീകളും പറ്റൂല, മുഹിദ്ദീൻ ശേഖറിനും പറ്റൂല. നേരെ മറ്റു മൗലവി ജീവൻ പോയാലോ? ഒരു മുജാഹിദിന്റെ സലഫിന്റെ മൗലവി ജീവൻ പോയാലോ? എല്ലാരും മാലയും ചെല്ലണോ മൗലൂദും ചെല്ലണോ? ആരെ മാല ആരെ മൗലൂദ് മൗലവിന്റെ? കണ്ടോ നിങ്ങൾ, ദാ ഇത് മുജാഹിദിന്റെ മാസിയാണ് അത്തൗഹീദ്, സലഫിന്റെ മാസിയാണ്. ഇതിൽ ഉമർ മൗലവിന്റെ മൗലൂദ്, ഹാ ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ, അറബിയിലുള്ള മൗലൂദാ. ആദ്യം മൗലൂദിന്റെ ഹദീസ് വായിക്കാം. സലഫി മൗലവിന്റെ മൗലൂദ് കേട്ടോളി. كان الشيخ محمد رحمه الله العبادي داعيه كبيرا غرس حياته لخدمه الدين عمر احمد العبادي എന്ന് പറയുന്ന മൗലവി വലിയ പ്രബോധകനും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ദീനിന് വലിയ ഖിദ്മത്ത് എടുത്ത ആളുമായിരുന്നു മൗലവിയുടെ അർത്ഥം പറയുന്നത്. ഉമർ മൗലവിയുടെ മൗലിദ് നിങ്ങളുടെ അത്തൗഹീദിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ അൽഇസ്ലാഹിൽ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സംഗതി എന്താണെന്നറിയോ? ഉമർ മൗലവി മരിച്ചപ്പോ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ചില ആളുകൾ കവിത എഴുതി. ആരെ പ്രശംസിച്ചും ഒരു കവിതയും എഴുതാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. ഇപ്പൊ നിങ്ങൾ ഈ കെ മരിച്ചപ്പോ, സദഖത്തുള്ള മുസിയർ മരിച്ചപ്പോഴൊക്കെ നിങ്ങൾ അവരെ പ്രശംസിച്ച് കവിത എഴുതിയിട്ടില്ലേ? അതിനെ ഈ കെ മൗലിദ്, സദഖത്തുള്ള മൗലിദ് ഞങ്ങളും പറഞ്ഞിട്ടില്ല, നിങ്ങളും പറഞ്ഞിട്ടില്ല. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകം ചൊല്ലിയാൽ പ്രത്യേക പുണ്യം കിട്ടാൻ വേണ്ടി രചിക്കപ്പെടുന്നവയാണ്. അതിൽ മതുണ്ടതുകൊണ്ട് മതുഹില്ലാത്തതുണ്ടാകും.
ഈ ജനിച്ചാള് ഗർഭം ധരിച്ചത് മുതൽ മരിച്ചത് വരെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും. ചിലപ്പോ പ്രസവം വരെയുള്ളത് ഉണ്ടാവുള്ളൂ, പലതും ഉണ്ടാകും. മാനമൗലിദുകളെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ പറയുന്നത് കേട്ടോ, റിസാല ഇസ്ലാമിക പതിപ്പിൽ അലവി സക്കാഫി പറയാ, മുസ്ലിം സമുദായം മഹത്തായി കാണുന്ന സുഹൃതങ്ങളാണ് മാനമൗലിദുകൾ. കണ്ടോ, ഖുർആനും ഹദീസിനും പ്രതിപാദ്യ വിഷയമായിട്ടുള്ള അഥവാ ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട സുഹൃതങ്ങളാണ് ഈ രചനകളുടെ സംവിധാനം. ഇപ്പോ ഉമർ മൗലവിന്റെ പേരില് അയാളെ പ്രശംസിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു കവിത എഴുതിയാൽ അത് ചൊല്ലുന്നത് പുണ്യാണെന്നോ അതിന്റെ വരികൾ ചൊല്ലിയാ കൂലിയുണ്ടെന്നോ അത് ജന്മദിനം ചരമദിനം നോക്കിയാ കൂലിയുണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ അതില് കുറച്ച് അമിതമായ വർണ്ണനകൾ വന്നിട്ടുണ്ടെന്നാ, സ്വർഗത്തിലേക്ക് കുതിച്ചഹോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ഈ മാസത്തെ അല്ലിസ്ലാഹിൽ തന്നെ ഞങ്ങളൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അല്ലിസ്ലാഹി എന്ന മാസികയില് ഈ കവിത അച്ചടിച്ച് വന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും തെറ്റാണെന്ന് പറയുകയും ഈ അല്ലിസ്ലാഹുകാരുമായി ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷെ തിരുത്തു കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും അല്ലിസ്ലാഹ് നിന്നുപോയി. കാരണം സംഘടനയിൽ പ്രശ്നം വന്നപ്പോ അബ്ദുസലാം സല്ലമി മറുകണ്ഠം ചാടിയപ്പോ ബാക്കിയുള്ള ഇസ്ലാഹ് നടത്തിയെന്ന രണ്ടാളുകൾ കേന്ദ്രമിന്റെ കൂടെയായി. മൂന്നാൾ യോജിച്ചാലേ അല്ലിസ്ലാഹ് ഇറക്കാൻ പറ്റുമായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് നിന്നുപോയി. എന്നാൽ ഇസ്ലാഹി എന്ന പേരിലൊരു മാസിക ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് അല്ലിസ്ലാഹിന്റെ തുടർ പതിപ്പല്ല. ഞങ്ങൾ ഇസ്ലാഹി അല്ലിസ്ലാഹിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്ത വിശദീകരണം, 2000 ഏപ്രിലക്കം അല്ലിസ്ലാഹിൽ ഉമർ മൗലവിയെ സംബന്ധിച്ച് എഴുതിയ കവിതയിലെ ചില പരാമർശങ്ങൾ അബദ്ധമാണ്, അശ്രദ്ധ മൂലം വന്ന ഈ തെറ്റിൽ ഞങ്ങൾ ഖേദിക്കുന്നു, ഇനിയും ഇത് പൊക്കിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് നീതീകരിക്കാതാവുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ ഉമർ മൗലവിയുടെ പേരെഴുതിയ കവിത അതാരെങ്കിലും എടുത്തു വെച്ച് ചൊല്ലിയാൽ കൂലി ഉണ്ടെന്നോ അതിന് പ്രതിഫലം ഉണ്ടെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിലുള്ള അമിത വർണ്ണനകൾ തെറ്റാണെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മൗലിദെന്ന് പറഞ്ഞാൽ അത് ചൊല്ലിയാൽ കൂലിയുണ്ട് അല്ലേ? വസുമാഇഹി വൽഹാദിരീനാ വഅഹ്ലിഹിം വമുത്ഈമിഹിം ഹുബ്ബൻ ലഹു കുല്ല ലഹ്ലതി. അത് കേൾക്കുന്നവർക്കും മൗലിദിന്റെ സദസ്സിൽ ആചരുള്ളവർക്കും അതിനെ പിരിശം വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയവർക്കും എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നാണ് വിശ്വാസം. മൊയ്തിമാലയെ പറ്റി പറഞ്ഞില്ലേ, മൊഴിയൊന്നും കളയാതെ പിണയാതെ ചെന്നോർക്ക് മണിമാണം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മൊയ്തിമാലയുടെ അക്ഷരവും വിടാതെ ചൊല്ലിയാൽ സ്വർഗത്തിൽ മണിമാടം കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഒരു പുണ്യ കവിതയായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നില്ല. നിങ്ങളും മീക്കനെ പറ്റിയും മറ്റൊക്കെ എഴുതിയ സ്മരണികയിലും മറ്റേ നിങ്ങളും കാണുന്നില്ല. മൗലിദെന്ന് പറഞ്ഞാൽ ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മഹാന്മാരുടെ മധുഹുകൾ പറയാനാണ് നിങ്ങൾ തന്നെ കൊടുത്ത വ്യാഖ്യാനം. അപ്പൊ അതൊരു പുണ്യഗ്രന്ഥമായിട്ട് നിങ്ങൾ എഴുതി കൂട്ടുന്നതാണ്. അതുപോലെ ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾക്ക് ഒരാളെ മൗലിദുമില്ല. പ്രശംസിച്ച് പറഞ്ഞാൽ അതൊക്കെ മൗലിദാണെന്ന വാദം നിങ്ങളുടേതാണ്, നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് ഇത് സംബന്ധമായി വിശദീകരണം നൽകാം. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. അസ്സലാമു